എല്ലാ ബഹുമാന്യ സ്നേഹിതർക്കും ക്രിസ്തു യേശുവിൻ്റെ അതി പരിശുദ്ധമാക്കുന്ന നാമത്തിൽ എനിക്കുള്ള വന്ദനങ്ങളെ ഒരു പ്രാവശ്യം കൂടെ പ്രകാശിപ്പിക്കുന്നു കർത്താവിൻ്റെ അളവറ്റ കൃപയാൽ ഹൃദയത്തെക്കുറിച്ചുള്ള നമ്മുടെ പഠന പരമ്പരയുടെ അൻപത്തി എട്ടാം എപ്പിസോഡിലേക്ക് എല്ലാ ബഹുമാന്യ സ്നേഹിതരെയും ഈ സമയത്ത് സഹർഷമായി സ്വാഗതം ചെയ്യുന്നു ഇന്ന് നാം ഒന്നിച്ച് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് പറിച്ച് കീറപ്പെടുന്ന ഹൃദയം എന്നുള്ള വിഷയമാണ് വളരെ കുറച്ചു മാത്രമേ കീറുന്ന ഹൃദയത്തെ സംബന്ധിച്ച് വിശുദ്ധ ബൈബിളിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളൂ എങ്കിലും അതിലതിപ്രധാനമായിരിക്കുന്നൊരു വേദഭാഗം ഞാൻ നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവസനയിൽ ആഗ്രഹിക്കുകയാണ് യോഗയിൽ പ്രവാചകൻ്റെ പുസ്തകം അതിൻ്റെ രണ്ടാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരിവീൻ എന്ന ഹോവഴയല്ല പാട് വസ്ത്രങ്ങളെ അല്ല ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടയ്ക്കിലേക്ക് തിരിവീൻ അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാതയെയും ഉള്ളവനല്ലോ അവൻ അനർത്ഥത്തെക്കുറിച്ച് അനുദിക്കും നിങ്ങളുടെ ദൈവമായ ഹുബ വീണ്ടും അനുദവിച്ച് തനിക്ക് ഭോജനിയാകവും പാനീയ യാഗവുമായുള്ളൊരു അനുഗ്രഹവും വച്ചേക്കില്ലയോ ആർക്ക് അറിയാം യോവേൽ പ്രവാചകൻ വിളിച്ചു പറയുന്ന വളരെ മനോഹരമായിരിക്കുന്ന ശക്തിയേറിയ ഒരു പ്രബോധനമാണ് നാം ഈ വേദഭാഗത്ത് വായിച്ച് കേട്ടത് ഇസ്രായേലിൻ്റെ മധ്യത്തിൽ സ്തുതിർഹമായ പ്രവാചക ശുശ്രൂഷ പ്രവാചകന്മാർ ലിസ്റ്റിലെ ചെറിയ പ്രവാചകന്മാർ ലിസ്റ്റിലെ ഒരനുഗ്രഹീത പ്രവാചകനാണ് പ്രവാചകനായ യോവേൽ ആ യോവേൽ പ്രവാചകൻ പറയുന്ന പ്രയോഗമാണ് കീറുന്ന ഹൃദയം എന്നുള്ളത് ഇവിടെ ബി സി ഒൻപത് എട്ട് നൂറ്റാണ്ട് കാലത്ത് പ്രവാചകൻ ഇസ്രായേലിൽ ഈ പ്രവാചക ശബ്ദ വാക്യങ്ങളെ പറയുമ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെ ഹൃദയം കഠിനപ്പെട്ട് ദൈവത്തിൻ്റെ ആലയത്തിൽ ആരാധന നിർവി നിർജ്ജീവ അവസ്ഥയിൽ എത്തപ്പെട്ടിരുന്നതായി നമുക്ക് തൻ്റെ പ്രവാചക പുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട് കേവലം പേരിന് മാത്രമായി ജനം ഒന്നിച്ചു കൂടുന്ന അവസ്ഥ ഏതെങ്കിലും ദേശത്തെ അനർത്ഥത്തെ സംബന്ധിച്ചോ അതിക്രമത്തെ സംബന്ധിച്ചോ കേ കണ്ടാൽ അല്ലെങ്കിൽ കേട്ടാൽ പ്രഭാ പുരോഹിതന്മാരോ രാജാക്കന്മാരോ തങ്ങൾ ഞെട്ടുന്നു അല്ലെങ്കിൽ അതിൽ ഭാരപ്പെടുന്നു എന്നുള്ളതിൻ്റെ അടയാളമായി തങ്ങളുടെ വസ്ത്രങ്ങളെ പറിച്ചു കീറി ജനത്തിൻ്റെ മുമ്പാകെ ആചാരപരമായി എന്ന ഒരു അനിതാപം അല്ലെങ്കിൽ ഒരു മാനശാന്തിനും കാണിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഈ കാലഘട്ടത്തിലാണ് നിർജീവ അവസ്ഥയിൽ അവസ്ഥയിലെത്തിച്ചേർന്ന ദൈവത്തിൻ്റെ ആലയത്തിലെ ആരാധന സമ്പ്രദായത്തെ സംബന്ധിച്ച് കണ്ടുകൊണ്ട് മനം പ്രവാചകനായ യോഗയിൽ വിളിച്ചു പറയുകയാണ് നിങ്ങളുടെ വസ്ത്രങ്ങളെ അല്ല നിങ്ങളുടെ ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങൾ ദൈവമായ യഹോവെങ്കിലേക്ക് മടങ്ങി വരിക മൂന്ന് പ്രത്യേക പ്രയോഗങ്ങൾ പറഞ്ഞിട്ട് ഒന്ന് നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരുവിയൻ നാല് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് പൂർണ്ണ ഹൃദയത്തോടും രണ്ട് ഭയത്തോടും മൂന്ന് ഉപവാസത്തോടും നാല് കരച്ചിലോടും കൂടെ എങ്കിലേക്ക് തിരുവീൻ വസ്ത്രങ്ങളെ അല്ല ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങൾ ദൈവത്തെങ്കിലെ അടുക്കിലേക്ക് അടുത്തുവരിക എന്നാണ് ഇവിടെ യോവേൽ പ്രവാചകൻ ഇസ്രയേൽ മക്കളെ ആഹ്വാനം ചെയ്യുന്നത് മദ്യപന്മാരെ ഉണർന്ന് കരബീൻ വീഞ്ഞ് കുടിക്കുന്നവരെ പൊതുവീഞ്ഞ് അതായത് നിങ്ങളുടെ വായിക്കു അറ്റുപോയിരിക്കാൽ മുറയിടുവീൻ യൗവനത്തിലെ ഭർത്താക്കന്മാരെ ചൊല്ലി രാട്ടുടുത്തിരിക്കുന്ന കന്യകയെ പോലെ വിലപിക്കുക എന്നുകൊണ്ടെന്നാൽ ആലയത്തിൽ ഇപ്പോൾ ഭോജനയാകും പാനീയയാകവും ഇല്ലാതെയായിരിക്കുന്നു എന്നാണ് പ്രഭായൻ പറയുന്നത് ഇസ്രായേൽ ജനം മിശ്രയും ദേശത്തു നിന്ന് കടന്നു വന്ന് വാഗ്ദത് ദേശമായ കനാൻ ദേഷ്യം അവകാശമാക്കി അവിടെ പാർത്തുവന്നുവെങ്കിലും ഇന്നത്തെ ആത്മീക തലമുറയ്ക്ക് സംഭവിച്ചതുപോലെ ആൽമീകമായിരുന്ന ഒരു ഡോർമെൻസി അതായത് നിദ്രാവസ്ഥ ഇസ്രയേൽ മക്കൾക്കും വാഗ്ദത് ദേശത്ത് ഉണ്ടായി എന്നാണ് പിന്നീടുള്ള അവരുടെ ചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് സംക്ഷേപമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഇത് ചരിത്രത്തിൽ സംഭവിക്കുമായിരുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഒരു തലമുറ ദൈവത്തെ നേരിട്ട് കാണുകയും ദൈവത്തു നിന്ന് കേൾക്കുകയും ദൈവത്തിൻ്റെ എല്ലപ്പാടുകളെ അനുസരിക്കുകയും ചെയ്തിട്ട് ആ തലമുറ പിന്നീട് വരുമ്പോൾ ദൈവത്തുനിന്ന് അകന്നുപോകുകയും അവരുടെ ആരാധനയും ആരാധനാ സമ്പ്രദായങ്ങളും കേവലം നിർജീവ അവസ്ഥയെ പുല്ലുകയും ചെയ്യുന്ന ദയനീയമായ ഒരു കാഴ്ച അതാണ് ഇസ്രായേലിൽ പ്രവാചകൻ അത്യന്തം വിഷമിക്കുവാൻ കാരണമായി തീർന്നത് ദൈവത്തെ സേവിക്കുന്നതിൽ ആചാരപരമായിരിക്കുന്ന ഒരു സംവിധാനം എല്ലാ കാലത്തും ദൈവജനത്തിൻ്റെ മധ്യത്തിൽ ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അവർ ദൈവത്തെ സേവിക്കുന്നുവെങ്കിലും പൂർണ്ണ ഹൃദയത്തോടെ ആയിരുന്നില്ല സൈമൺ സാറിൻ്റെ ഒരു പാട്ടിൽ അദ്ദേഹം ഇങ്ങനെ പാടിയിട്ടുണ്ട് പൂർണ്ണ സേവ വേണം ദേവജാതനെ പരിപൂർണരാകുവാൻ എന്ന മനോഹരമായ ഒരു പാട്ട് ഭാഗികമായ ഹൃദയത്തിലൂടെ ദൈവത്തെ ആരാധിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല ദൈവത്തിനത് പ്രസാദമല്ല അതുകൊണ്ട് പൂർണഹൃദ ഹൃദയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവസന്ധിയിൽ സമ്പൂർണമായും ദൈവത്തിന് സ്വീകാര്യമായ ഒരു ഹൃദയത്തിലൂടെ അടുത്ത് വരണം എന്നാണ് പ്രഭാചൻ പറയുന്നത് അതോടുകൂടെ തന്നെ പറയുന്നു നിങ്ങൾ ഭയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരിയണം നിങ്ങൾ കരച്ചിൽ പൂർണ്ണഭയം വിലാപം അതുപോലെ തന്നെ നിങ്ങളെ നെടുവിർപ്പോടും കൂടെ ഉപവാസവും കൂടെ എങ്കിലേക്ക് തിരിയണം വസ്ത്രം കീറുക എന്ന് പറയുന്നത് ബാഹ്യമായിരിക്കുന്ന ദുഃഖത്തിൻ്റെ പ്രകടനമാണ് അതായത് ആന്തരിക ദുഃഖത്തിൻ്റെ ബാഹ്യ പ്രകടനമാണ് പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ അതൊരു ആചാരപരമായ സമീപനമായി മാത്രം ഇസ്രായേൽ മാറി ഇവിടെ കർത്താവ് ആവശ്യപ്പെടുന്നത് ഹൃദയങ്ങളെ ദൈവസ്ഥ കീറുക എന്നാണ് ഹൃദയങ്ങളെ കീറുക എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ ആഴമായ കുറ്റബോധമുണ്ടായിട്ട് അനുദിക്കുക മാനസാന്തരപ്പെടുക ദൈവസ്ഥിൽ കരയുക വിലപിക്കുക പ്രലപിക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ് പത്രോസപ്പോസണൽ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിന് മുമ്പ് മൂന്ന് പ്രാവശ്യം യേശുവിനെ തള്ളിപ്പറഞ്ഞതായി നമ്മൾ വായിക്കുന്നുണ്ട് അതായത് പോസിറ്റീവ് കമ്പാരിറ്റീവ് സൂപ്പർ റിലേറ്റീവ് ഡിഗ്രികളിലാണ് പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞത് ഞാനവനെ അറിയുന്നില്ല ഞാനവനെ ഒരു നാളും പറയുന്നില്ല ഞാനവനെ ഒരു നാളും അറിയുന്നില്ല എന്ന് പറഞ്ഞ് പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി എന്ന് നായിക്കുന്നു ഈ സംഭവം കഴിഞ്ഞ ശേഷം യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാന അനന്തരം യേശു ഗലീല കടകിൽ കടൽ വച്ച് കടലിൻ്റെ കരയിൽ വെച്ച് പത്രോസിനെ യഥാസ്ഥാനപ്പെടുന്ന രംഗം നമ്മൾ യോഗ സുവിശേഷം ഇരുപത്തിയൊന്നിൽ വായിക്കുന്നുണ്ട് അവിടെ വായിക്കുമ്പോൾ ഒരു പെരുത്ത മീൻകൂട്ടം അതായത് യേശുവിനെ കൂടാതെ മീൻ പിടിക്കാൻ പോയ വെറും വെറും പ്രയോജനമില്ലാത്ത പ്രയോജനരഹിതമായ അധ്വാനത്തിൽ നിഷ്ഫലരായി ആരാധി നിൽക്കുമ്പോൾ കർത്താവ് പ്രത്യക്ഷമായി പടകര വലത് ഭാഗത്ത് വീശുക എന്ന് പറഞ്ഞ വീശി നൂറ്റി അൻപത്തിമൂന്ന് വലിയ മത്സ്യങ്ങളെ പിടിച്ച് കരക്കിയിട്ടിരിക്കുകയാണ് കര കരക്കി ഇട്ടിരിക്കുമ്പോൾ യേശു കൂടെ ഉണ്ടെങ്കിൽ ജീവിതത്തിൻ്റെ നീ തുമ്പമെല്ലാം ഇമ്പമാം എന്ന് പാട്ടുകാൻ പാടിയ പോലെ നഷ്ടങ്ങളെല്ലാം ലാഭമാണ് പത്രൂസിനും കൂട്ടുകൾക്കും മനസ്സിലായി യേശുവിനെ കൂടാതെയുള്ള ഏത് അധ്വാനവും നിഷ്ഫലമാണെന്നും യേശുവോട് കൂടെയുള്ള അധ്വാനം അത് ഫലപ്രദമാണെന്നും പത്രൂസിന് മനസ്സിലായി പത്രൂസിന്റെ ഹൃദയത്തിൽ ഈ നൂറ്റി അൻപത്തിമൂന്ന് പെരുത്ത മീൻകൂട്ടം കണ്ടു കഴിഞ്ഞപ്പോൾ ഏറെ സന്തോഷമുണ്ടായി കർത്താവ് തിരിഞ്ഞ് പത്രൂഷോട് ചോദിച്ചൊരു ചോദ്യം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് യോഹന്നാൻ്റെ മകനായ ഷിമോനെ നീ ഇവയിൽ ഇവയിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ സൈമൺ ദ സൺ ഓഫ് ജോന ജോനാസ് ഡു യു ലവ് മീ മോർ ദാൻ ദീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വേദവാക്യത്തിന് രണ്ട് വ്യാഖ്യാനങ്ങളുണ്ട് ഒന്ന് ഈ നൂറ്റി അൻപത്തി മൂന്ന് വലിയ മത്സ്യത്തേക്കാൾ നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് പറഞ്ഞാൽ ഈ വലിയ കാച്ചിനേക്കാൾ അധികം നീ എന്നെ സ്നേഹിക്കുന്നുവോ രണ്ടാമത്തെ വിശദീകരണം ശേഷം പതിനൊന്ന് ശിഷ്യന്മാരെക്കാൾ അധികമായി പത്ത് പത്ത് ശിഷ്യന്മാരെക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു എന്നാണ് പദ്രോസിൻ്റെ ഈ പിന്മാറ്റത്തിൻ്റെ മുമ്പാകെ അവനെ യഥാസ്ഥാനപ്പെടുത്തുവാൻ അവൻ്റെ ഹൃദയത്തിൻ്റെ കഠിനപ്പെട്ടു പോയ ഹൃദയത്തെ അത് ഒന്ന് ലാഘവമാക്കുവാൻ ലളിതമാക്കുവാൻ അവനിൽ കുറ്റബോധമുണ്ടാക്കുവാൻ അവൻ ജീവദായകനെയാണ് തള്ളിപ്പറഞ്ഞത് ആ ജീവനായകൻ തന്നെയാണ് ഇപ്പോൾ അവനെ യഥാസ്ഥാനപ്പെടുത്തുവാൻ അവനെ സമീപിച്ചിരിക്കുന്നത് അവനെ ബോധ്യപ്പെടുത്തുവാൻ യേശു അവനോട് ചോദിച്ച മൂന്ന് പ്രാവശ്യം ആവർത്ത ചോദ്യം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് യോഹന്നാഥൻ്റെ മകനായ ഷീമോനെ നീ ഇവയിലധികമായി എന്നെ സ്നേഹിക്കുന്നു പത്രോസ് പറഞ്ഞു ഉപകർത്താവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു വീണ്ടും യേശു തിരിഞ്ഞു ചോദിച്ചു യോഹന്നാൻ്റെ മകനായ ഷീമോനെ നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ ഉപകർത്താവേ എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് പറഞ്ഞു മൂന്നാമത് വായിക്കുന്നു യേശു വീണ്ടും ചോദിച്ചു യോഗന്നാൻ്റെ മകനായ ഷി ഷിമോനെ നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ നീ ഇവയിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് യേശു മൂന്നാം പ്രാവശ്യവും പത്രോസിനോട് ചോദിക്കാൽ പത്രോസ് വിലപിച്ച് കരഞ്ഞു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് മോസദ് എന്ന് പറയുന്ന ഒരു ബൈബിൾ ഉണ്ട് നിങ്ങളുടെ എത്രയേറെ കയ്യിൽ ആ മോസതിൻ്റെ ട്രാൻസ്ലേഷൻ ഉണ്ടെന്ന് എനിക്കറിയാൻ വയ്യ ബട്ട് ഐ ഹാവ് എ കോപ്പി വിത്ത് മീ ആ മോസദിൻ്റെ ട്രാൻസ്ലേഷനിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഇൻ ദി പോസിറ്റീവ് കമ്പാരിറ്റീവ് ആൻഡ് സൂപ്പർ ലീറ്റീവ് ഡിഗ്രി പീറ്റർ ഹാഡ് ഡിനൈഡ് അവർ ലോഡ് വൈ യു വാസ് സ്റ്റാൻഡിങ് അറ്റ് ദ പ്രിറ്റോറിയം ഓഫ് പൈലറ്റ് ഓൺ ട്രയൽ അതായത് പിതാദോസിൻ്റെ പ്രിറ്റോറിയത്തിൻ്റെ മുമ്പാകെ തന്നെ വിസ്തരിക്കുമ്പോൾ മൂന്ന് വ്യത്യസ്തമായ തലങ്ങളിൽ പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞു പോസിറ്റീവ് കമ്പാറ്റീവ് സൂപ്പർലേറ്റീവ് ഡിഗ്രികൾ കർത്താവ് പത്രോസിനെ യഥാസ്ഥാനപ്പെടുത്തുന്ന സമയത്ത് മൂന്ന് പ്രാവശ്യം യേശു പത്രോസിനോട് ചോദിച്ചു ജോഹന്നാഥൻ്റെ മകനായ ഷീമോനെ നീ ഇവരിൽ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നു അവിടെ രണ്ട് പ്രാവശ്യത്തെ ചോദ്യത്തിനും ഉവകർത്താവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നാണ് പത്രോസ് പറഞ്ഞത് അവിടെ പത്രോസിനെ യേശുവിനോടുള്ള സ്നേഹത്തിന് പറഞ്ഞിരിക്കുന്ന ഗ്രീക്കിലെ വാക്ക് ഫിലയോ എന്ന് പറയുന്ന വാക്കാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യന് മനുഷ്യനോടും മനുഷ്യന് ദൈവത്തോടും മനുഷ്യൻ്റെ സഹജീവികളോടുമുള്ള സ്നേഹം അതിനെയാണ് ഫിലയോ എന്ന് പറയുന്നത് ഫിലയോ എന്ന വാക്കിൽ നിന്നാണ് ഫിലേമോൻ എന്നുള്ള വാക്ക് ഉണ്ടായത് നമ്മൾ ഉപദേഹത്തിൽ ഫിലേമോൻ്റെ ലേഖനം വായിക്കുന്നുണ്ട് എ ബിലവടന്നാണ് ആ പേരിൻ്റെ അർത്ഥം ഏ പ്രിയനായവൻ അല്ലെങ്കിൽ സ്നേഹിതൻ എന്നാണ് അപ്പോൾ നിനക്കെന്നോട് സ്നേഹമുണ്ടോ നീ എന്നെ സ്നേഹിക്കുന്നു ചോദിച്ചപ്പോൾ ഉപകർത്താവേ എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് മനുഷ്യോടും മനുഷ്യ ദൈവത്തോടുമുള്ള സ്നേഹത്തെയാണ് ഫിലയു കാണിക്കുന്നത് എന്നാൽ യേശു അവിടെ ചോദിച്ച ചോദ്യം ഡു യു ലവ് മീ മോർ ദാൻ ദീസ് അഗാപ്പാവു എന്ന് പറയുന്ന ഗ്രീക്ക് വാക്കാണ് ദൈവത്തിനൊരു മനുഷ്യനോടുള്ള സ്നേഹം അതാണ് അകാപ്പാവു നമ്മുടെ നാട്ടിലൊക്കെ ഒരു പറിച്ചുകൊണ്ട് പണ്ട് ഞങ്ങളുടെ ഈ സെൻട്രൽ ട്രാവൻകൂറിലെ പ്രായമുള്ള ആളുകൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളതാണ് മാതാപിതാക്കൾക്ക് മക്കളുള്ള വാത്സല്യവും സ്നേഹവും അവരുടെ വാർദ്ധക്യമാകുമ്പോൾ മക്കൾക്ക് മാതാപിതാക്കളും എന്ന് വന്നാൽ പമ്പയാറ് മേലോട്ട് ഒഴുകും എന്നാണ് പഴയ ആളുകൾ പറഞ്ഞു കേട്ടുള്ളത് എന്ന് പറഞ്ഞാൽ സാധാരണ നദി ഉയരത്തിൽ നിന്ന് ആഴോട്ടാണ് ഒഴുകുന്നത് പക്ഷേ ഇവിടെ പറയുന്നത് മാതാപിതാക്കൾക്ക് മക്കളുള്ള സ്നേഹം ആ സ്നേഹത്തിൻ്റെ അതേ വലിപ്പത്തിൽ മക്കൾക്ക് മാതാപിതാക്കളോട് സ്നേഹമുണ്ടെങ്കിൽ ആറ് മേലോട്ട് ഒഴുകുന്നു എന്ന് പറഞ്ഞാൽ ഇല്ലെന്നായി പറഞ്ഞതിന് അർത്ഥം കർത്താവ് ചോദിക്കുന്നത് അഗാപ്പാവോ അഗാപ്പായോ സ്നേഹമാണ് എന്താ പറഞ്ഞാൽ സ്വർഗത്തിലെ ദൈവത്തിന് മനുഷ്യനോട് നിർവ്യാജമായ സ്നേഹം പത്രോസ് പറയുന്ന എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്നാണ് മനുഷ്യന് മനുഷ്യനോടും മനുഷ്യർ ദൈവത്തോടും മനുഷ്യരുടെ സഹജീവികളോടുള്ള സ്നേഹം മൂന്നാം പ്രാവശ്യം മൂന്ന് പ്രാവശ്യം തള്ളി പറഞ്ഞു മൂന്ന് പ്രാവശ്യം യേശു ചോദിച്ചു മൂന്നാം പ്രാവശ്യം ചോദിക്കയിൽ പത്രോസ് വിലപിച്ചു കരഞ്ഞു എന്ന് എഴുതിക്കുന്നതെ ഈ പറയപ്പെട്ട മൊസേദ് അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ലേഷൻ്റെ മാർജിൽ പറയുന്നത് ഇങ്ങനെയാണ് പീറ്റർ ലെമൻറ്റഡ് ആൻഡ് ക്രൈഡ് പ്രിയർ പീറ്റർ ലെമൻറ്റഡ് ആൻഡ് ക്രൈഡ് ആൻഡ് പ്രീറ്റർ എക്സ്ട്രീംലി ലെമൻറ്റഡ് ആൻഡ് ക്രൈഡ് പത്രോസ് കരഞ്ഞു വിലപിച്ച് കരഞ്ഞു പൗലോസ് അധികം വിലപിച്ച് പത്രോസ് അധികം വിലപിച്ച് കരഞ്ഞു പത്രോസ് അത്രയധികം വിലപിച്ച് കരഞ്ഞു എന്താ കാരണം എന്നറിയാമോ തൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് യേശുവിൻ്റെ ചോദ്യം ആഴത്തിൽ തറച്ചു ചെയ്യുന്നു പിലാദോസിൻ്റെ കൽത്തടത്തിൻ്റെ മുൻപാകം നിൽക്കുമ്പോൾ ഒരു ഗലീലാക്കാരി പെൺകുട്ടിയുടെ മുൻപാകെ മൂന്ന് പ്രാവശ്യം നിർബാധം യേശു ജീവദായകനെ തള്ളിപ്പറഞ്ഞതാണ് ഞാനവനെ അറിയുന്നില്ല ഒരു നാളും അറിയുന്നില്ല എന്ന് പറഞ്ഞ് പ്രാകുകയും ആണയുകയും ചെയ്തതാണ് മൂന്ന് പ്രാവശ്യം യേശു അവനോട് ചോദിച്ചു നീ ഇവയിലധികമായി എന്നെ സ്നേഹിക്കുന്നു അവൻ്റെ ഹൃദയം അവിടെ വെച്ച് പറിച്ചു കീറപ്പെടുകയാണുണ്ടായത് ഇതാണ് ദീപസ്ൽ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് കീർന്ന ഹൃദയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഹൃദയത്തിൻ്റെ ആഴത്തിലേക്ക് കുറ്റബോധം ആണ്ട് ചെന്നിട്ട് അനുദിക്കുന്ന ഹൃദയം എന്നാണ് ആ കീർന്ന ഹൃദയത്തിൻ്റെ അർത്ഥം ഇവിടെ യോവേൽ പ്രവാചൻ പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ വസ്ത്രങ്ങളെ അല്ല ഹൃദയങ്ങളെ തന്നെ കീറി ഭയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എൻ്റെ ഇടക്കിലേക്ക് വരിക നമ്മുടെ ഹൃദയങ്ങൾക്ക് ഇന്നുണ്ടാകേണ്ട പ്രകൃതിയാണ് ഇവിടെ പ്രഭാകൻ പറയുന്നത് എന്താ പറയുന്നത് അറിയാവോ രണ്ട് പ്രത്യേകതകൾ ഒന്ന് യഹോവിടെ ആലത്തിപ്പോൾ ഭോജനയാഗത്തിലും ഭോജനയാകവും പാനീയയാകവും ഇല്ലാതെ ആയിരിക്കുന്നു ഭോജനയാഗം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഭോജനയാഗത്തിൻ്റെ പ്രമാണം ലീവ്യാപി പറയുന്നത് ഫൈൻ ഫ്ലവർ കൊണ്ടാണ് ഉണ്ടാക്കിയ മാവാണ് അതായത് നേർത്ത മാവ് കൊണ്ടാണ് ഭോജനയാഗം ഉണ്ടാക്കുന്നത് നേർത്ത മാവ് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ മൈദ പോലെ വളരെ മിനുഷമുള്ള ഉരലിൽ അല്ലെങ്കിൽ പൊടികല്ലിൽ നന്നായി ഉരഞ്ഞ് പൊടിഞ്ഞ് ഭസ്മമായി തീർന്ന ഗോതമ്പ് മണികളാണ് അല്ലെങ്കിൽ തിനയുടെ മണികളാണ് അത് നമുക്ക് വേണ്ടി തകർന്ന് തരിപ്പണമായി തീർന്നവരുടെ കർത്താവിനെ സൂചിപ്പിക്കുകയാണ് ദൈവ വിശ്വാസിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഭോജനയാഗമായി ദൈവസ്വനിൽ അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ സമ്പൂർണമായി തകർന്ന ഹൃദയത്തോടെ ദൈവസ്വനിൽ വരിക എന്നാണ് അതാണ് കീറപ്പെട്ട ഹൃദയം എന്ന് പറയുന്നത് സമ്പൂർണമായി തകർന്ന ഹൃദയം സമ്പൂർണ സമ്പൂ സമ്പൂർണ്ണമായി അനുദിക്കുന്ന ഹൃദയം സമ്പൂർണമായി വിലപിക്കുന്ന ഹൃദയം സമ്പൂർണ്ണമായി ദൈവത്തെ യഹോവയുടെ ഭയങ്കരത്വം മനസ്സിലാക്കി അവൻ്റെ ഉപാധ ഭയപ്പെടുന്ന ഹൃദയം അതിനെയാണ് ഇവിടെ പറയപ്പെടുന്ന ഭോജനയാഗം കാണിക്കുന്നത് പാനീയ എന്ന് പറയുന്നത് ദൈവസേനയിൽ ഒഴിക്കപ്പെടുന്ന യാഗമാണ് മുന്തിരിയുടെ അനുഭവത്തിൽ നിന്ന് ഉപേർതിരിച്ച് ദൈവസേനയിൽ കർത്താവിന് പ്രസാദകരമായി ഒഴിക്കപ്പെടുന്ന യാഗമാണത് തിബോത് ഹൗസിൻ്റെ രണ്ടാമത്തെ ലേഖനം നാലാമത്തെ ഏയത്തിൻ്റെ ആറാം വാക്യത്തിൽ പോലൂസ് പറയുമ്പോൾ ഞാൻ ഇപ്പോൾ തന്നെ പാനീയ യാഗമായി ഒഴിക്കപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിനു വേണ്ടി ആയിത്തീരുന്ന എന്ന് പറഞ്ഞാൽ ഒഴിക്കപ്പെടുന്ന എം ടിപ്പെടുന്ന യാഗം യഹോപന ആനത്തിൽ യോവേ പ്രവാഹിൻ്റെ കാലം വന്നു കഴിഞ്ഞപ്പോൾ തകർന്ന ഹൃദയമില്ലാത്ത അതായത് ഉരുക്കമില്ലാത്ത ഹൃദയം ഇല്ലാത്ത മാനസാന്തര ഹൃദയമില്ലാത്ത ദൈവസേനയിൽ ഒഴിച്ചുകളയുവാൻ തങ്ങളെ തന്നെ ഒഴിച്ചുകളയുവാൻ കഴിയാത്ത കേവലം ആചാരപരമായിരുന്ന ആരാധന സംവിധാനത്തിലേക്ക് ഇസ്രായേൽ ചുരുങ്ങി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെയാണ് പ്രവാചകൻ പറയുന്നത് നിങ്ങൾ ഹോവടെ ആലയത്തിൽ ഹോധനയാകവും പാനീയയാകും ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ഇപ്പോൾ അർപ്പിക്കപ്പെടുന്നില്ല നിങ്ങളെന്ത് ചെയ്യുക പൂർണ്ണ ഹൃദയത്തോടെ ഭയത്തോടെ നിങ്ങൾ ഉപവാസത്തോടെ നിങ്ങൾ കരച്ചിലൂടെ മഹാവിലാപത്തിലൂടെ നിങ്ങളുടെ വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറി ദൈവസെന്നയിൽ കടന്നു വരികയായിരുന്നു ഞാൻ ചോദിക്കട്ടെ ഞായറാഴ്ച ദൈവസെന്നയിൽ ആരാധിക്കാൻ നമ്മളൊക്കെ ഇങ്ങനെ വെമ്പൽ കൊണ്ടിരിക്കുകയാണ് എപ്പോൾ ഹോൾ തുറക്കും എന്ന് വെച്ചുകൊണ്ട് തുറന്നു കഴിഞ്ഞാലോ തുറന്നു കഴിഞ്ഞാൽ അവിടെ അരങ്ങേറുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും ഇവിടെ ഇപ്പോൾ പരസ്യമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല പല പലവരും പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ദൈവസ്വനയിൽ വരുമ്പോൾ ഓരോ വിശ്വാസിക്കും ഉണ്ടായിരിക്കേണ്ട ഹൃദയ മനോഭാവം എന്ന് പറയുന്നത് ഒരനിതാപഹ ഹൃദയം തകർന്ന ഹൃദയം കീർന്ന ഹൃദയം ദൈവത്തിങ്കിൽ ദൈവസേനയിൽ ഭയമുള്ള ഹൃദയം ദൈവസേനയിൽ അനുദപിക്കുന്ന ഹൃദയം അതാണ് ദൈവം ആവശ്യപ്പെടുന്നത് അല്ലാതെ ഒരുങ്ങി നല്ല ശുഭ്രവർധാരിയായി ചില ആൾക്കാർ ഇന്ന് വെള്ളസാരിയും വെള്ള ബ്ലൗസും ധരിക്കുകയും കറുത്തമാൻ വെള്ളം കൊണ്ടും വെള്ള ഷർട്ട് വിടുകയും ചെയ്തു കഴിഞ്ഞാൽ ദൈവത്തിന് ഇഷ്ടം ഇഷ്ടമായ നിലയിലുള്ള ആരാധനയ്ക്ക് യോഗ്യത ഉണ്ടായിക്കഴിഞ്ഞുവെന്നാണ് ദൈവം പുറമേ ഉള്ളതാൽ നോക്കുന്നത് ദൈവം അകമേ ഉള്ളത് ഹൃദയങ്ങളെയാണ് നോക്കുന്നത് ഹൃദയങ്ങളെ നോക്കുമ്പോൾ പറയുക നിങ്ങളുടെ ഹൃദയങ്ങളെ തന്നെ കീറി ഉപവസിക്കുക നിങ്ങൾ അനുദിക്കുക ഭയപ്പെടുക നിങ്ങളെ വിലപിക്കുക ദൈവശ്രനിലേക്ക് വരിക എന്ന് പറയുകയാണ് അതിനുള്ള ഏക മാർഗം എന്ന് പറയുന്നത് ഹൃദയത്തിലേക്ക് ഉറ്റുനോക്കുക നമ്മൾ നമ്മൾ ഓരോരുത്തരും ചെയ്യുക നമ്മൾ ആരാധയ്ക്കൊക്കെ വരുമ്പോൾ സാധാരണ ചെയ്യുന്നത് നമുക്ക് ഇഷ്ടമില്ലാത്ത ഏതെങ്കിലും ഒരാൾ അല്ലെ നമുക്ക് അല്പം പ്രയാസമുള്ള ഒരാൾ നമ്മുടെ സമീപം ഇരിക്കുന്നുണ്ട് അപ്പോൾ അപ്പവും പിഴഞ്ഞും പാസ് ചെയ്യുമ്പോൾ ആ ഇവനിതിൽ നിന്ന് എടുക്കുക അല്ലേ അല്ലെ ഇവളിതിൽ നിന്ന് എടുക്കുക അല്ലേ ആ അവളതിന് യോഗ്യത അവനതിന് യോഗ്യത ഉള്ളവരാണോ എന്ന് നമ്മൾ ഇരുന്നുകൊണ്ട് അവനെ ജഡ്ജ് ചെയ്യുക ദൈവൻ പറഞ്ഞതെന്താ ഓരോരുത്തരും തന്നെ താൻ ചോദ്യം ചെയ്ത് വേണം ഈ അപ്പത്തിൽ നിന്ന് തിന്നുകയും ഈ പാനഭാത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ ഹൃദയത്തെ കീറുക എന്ന് പറഞ്ഞാൽ അതെന്താണ് അനുദിക്കുക എന്നാണ് അതിന് അർത്ഥം വിലപിക്കുക എന്നാണ് ഹൃദയത്തെ കീറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ജീവത്തിൻ്റെ പാപങ്ങളിലേക്ക് എത്തി നോക്കുക എന്നാണ് ഹൃദയത്തെ കീറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം ശോധന ചെയ്യുക എന്നാണ് അന്യനെ ശോധന ചെയ്യുക എന്നുള്ളത് സ്വയം ശോധന ചെയ്യുക അത് നമ്മൾ ചെയ്യണം അങ്ങനെ എന്ത് ചെയ്യണം നിങ്ങളുടെ ഹൃദയങ്ങളെ തന്നെ കീറി യഹോവിംഗ്ലേക്ക് തിരുവീൻ എന്ന് ദൈവം അല്ല ചെയ്യുന്നു ഇന്ന് ലോകത്തുള്ള ആളുകളിൽ അധികം ആളുകളും ദൈവത്തിൽ നിന്ന് അകന്ന് മൃഗപ്രായരായി തിരുത്തിരിക്കുകയാണ് വിശ്വാസികളുടെ സ്ഥിതിയെക്കുറിച്ച് പറയുമ്പോൾ ഒരു ഡോർമൻ സ്റ്റേറ്റിലാണ് എല്ലാവരും നിദ്രാപ്രിയരായി ഇരിക്കുകയാണ് പാടും ഞാൻ യേശുവിന് ജീവൻ പോകോളും നന്ദിയോടെ എന്നുള്ള പാട്ട് കർത്താവ് ഒരുപോളം ജീവിക്കുന്ന ഒരു എവർഗ്രീൻ ഡിവോഷനാണ് ഭക്തി ഗാനമാണ് അത് ചില ആളുകൾ ഞായറാഴ്ചയും പറ്റും വന്ന് വന്ന് പാടുന്ന കണ്ടു കഴിഞ്ഞാൽ പാടുന്നവരുടെ ജീവൻ പോകാൻ തുടങ്ങുകയാണെന്ന് തോന്നിപ്പോകും അതുപോലെ ആ പാടും അതൊക്കെ മാറണം നമുക്കൊരു തേജസ്സും ഓജസ്സും ഒക്കെ ഉണ്ടാകണം ദൈവസ്വനിൽ അർപ്പിക്കുന്ന യാഗ യാഗങ്ങൾ തകർന്ന ഹൃദയത്തിൻ്റെ നേരിയ മാവിനാൽ അർപ്പിക്കുന്നതായിരിക്കണം കർത്താവിൻ്റെ സ്വനില് ഒഴിക്കപ്പെടുന്ന യാഗമായിരിക്കണം അത് നാം പ്രത്യേകം ഓർക്കണം ദാബ് ഇത് പറയുന്നു ഹൃദയം തുടങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു മുപ്പത്തിനാലാം സങ്കീർത്തനെ പതിനെട്ടാമത്തെ വാക്യം തകർന്നിരിക്കുന്ന ഹൃദയത്തെയാണ് ദൈവമേ ഭരണയാഗവും വഴിപാടും നീശിച്ചില്ല എങ്കിലും ഞാൻ അർപ്പിക്കുമായിരുന്നു ഭോജനയാഗത്തിൽ നീ പ്രസാദിച്ചില്ല ദൈവത്തിൻ്റെ ഭോജനയാഗം തകർന്നിരിക്കുന്ന മനസ്സ് തകർന്നും നുറുങ്ങിയും ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല എന്നാണ് സങ്കീർണ്ണഗാൻ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഒരു കാര്യം നാം പ്രത്യേകം മനസ്സിലാക്കുന്നുണ്ട് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നാം ദൈവസ്ഥ അനുദിന ജീവിതത്തിൽ ഓരോ ദിവസവും കീറുന്ന ഒരു ഹൃദയത്തിൻ്റെ അനുഭവം എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകണം ഹൃദയം കീറണമെങ്കിൽ എന്ത് ചെയ്യണം അതിനെ വാസ്തുലെ ഒരു മാംസ കഷത്തെ മുറിക്കണമെങ്കിൽ അതിന് മൂർച്ചയുള്ള കത്തി വേണം ഒരു കത്തിയോട് യാഗപീഠത്തിന്മേൽ ശുശ്രൂഷെയ്യുന്ന മഹാപുരൂഹിതൻ കത്തി കൊണ്ടാണ് യാഗമൃഗത്തിൻ്റെ മാംസം കണ്ണം കണ്ണമായി മുറിച്ച് യാഗപീഠത്തിലെ വിറകിന്മീത വെച്ച് അതിനെ ഹോമയാഗമായി അർപ്പിക്കുന്നത് നമ്മുടെ ഹൃദയങ്ങളിൽ ആഴത്തിൽ അതിനെ കീറുവാൻ സഹായിക്കുന്ന കത്തിയാണ് ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് പ്രാലയനും നാലാമധ്യായത്തിൻ്റെ പന്ത്രണ്ടാം വാക്യം ഇങ്ങനെ നാം വായിക്കുന്നു ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യം ഉള്ളതായി എന്ന് പറഞ്ഞിട്ട് അത് അപ്പോസിന് പറയാണ് ഹൃദയത്തിൻ്റെ മാംസപരീതല്ല ഹൃദയത്തെയും മനസ്സിനെയും അത് സന്ധി മജ്ജകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേച്ച് അറിയുന്നതുമാകുന്നു ജീവനും ചൈതന്യം ഉള്ളതായിട്ടുള്ള ഇരുവായ്ത്തരെയുള്ള ഏത് ആളിനേക്കാളും എന്താ ഇരുവായുത്തിലുള്ള വാളെന്ന് പറയുന്നതിൻ്റെ കാരണം അറിയാമോ സാധാരണയായി ഒരു വാളിന് ഒരു വശം മാത്രമേ മൂർച്ചയുള്ളൂ പക്ഷേ ദൈവമുണ്ട് രണ്ട് വശവും മൂർച്ചയുണ്ട് കാരണം പ്രസംഗിക്കുന്നവനെയും അത് വെട്ടും കേൾക്കുന്നവനെയും അത് വെട്ടും പ്രസംഗിക്കുന്നവൻ കേൾവിക്കാനേ മാത്രം വെട്ടാൻ എന്നാ പോരാ പ്രസംഗിക്കുന്നവനെയും വെട്ടും അമുറിപ്പെടുത്തും കേൾക്കുന്നവനെയും അത് മുറിപ്പെടുത്തും ഇരുവായുത്തിലുള്ള ദൈവത്തിൻ്റെ വചനമാകുന്ന വാള് ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ച് പറയുമ്പോൾ മറിയോട് പറയുന്ന ഒരു വാക്കുണ്ട് നിന്റെ ഹൃദയത്തിൽ കൂടിയും ഒരു വാൾ കടന്നിരിക്കുന്നു എന്ന് പറയുന്ന വാക്ക് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് കർത്താവിൻ്റെ ക്രൂശീർത്തുടത്തിൽ അവൾ അനുഭവിക്കാൻ പോകുന്ന മനോവേദയെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഇവിടെ വായിക്കുമ്പോൾ കർത്താവിൻ്റെ സന്ധിയിൽ കടന്നു വരുമ്പോൾ നമുക്കുണ്ടാകുന്ന തകർച്ച തകർന്നു നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കയില്ല എന്ന് പറഞ്ഞിട്ട് പറയുകയാണെന്നെൻ്റെ പ്രസാദപ്രകാരം സിയോനോട് നീ നന്മയടവേ എരുസലീമിൻ്റെ മതിലുകളെ പണിയണമേ അതുകൊണ്ട് എന്ത് ചെയ്യണം നമ്മുടെ സമയം നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ നമ്മുടെ നമുക്ക് ഏറ്റവും അടുത്തിരിക്കുകയാണ് റോമാലേഖനം പതിമൂന്നിൻ്റെ പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങളിൽ സെയിൻറ്റ് അഗസ്റ്റീനസിൻ്റെ മാനസാന്തരത്തിന് കാരണമായി ഭവിച്ച വാക്യം ഈ വാക്യമായിരുന്നു അവിടെ അപ്പോസ്റ്റൽ നായ പോലീസ് പറയുകയാണ് പറയുന്നെങ്കിലാണ് നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു രാത്രി കഴിവാറായി പകലെടുത്തിരിക്കുന്നു അതുകൊണ്ട് നാം ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വിട്ട് വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിക്കുക വെറുക്കൂത്തുകളിലും മദ്യപാനത്തിലും ശൈനമുഖങ്ങളിലും ദുഷ്കാമ പ്രവൃത്തിയിലും പിടക്കത്തിലും അസുഖയിലും ജീവിച്ച് കാലം പോക്കിയതും മതി റീസൺ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ നമുക്ക് ഏറ്റവും അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വീണെടുപ്പ് ഏറ്റവും അടുത്തിരിക്കുന്നു എന്നാണ് ഈ അർത്ഥം സമയം തീരാറായി അന്ധകാരം ഭൂമിയെയും കൂരിലിട്ട് ജാതികളെയും മൂടാറായി അതിനു മുമ്പ് തകർന്ന മനസ്സോടും നുറങ്ങിയ ഹൃദയത്തോടും കൂടെ ദൈവത്തിനിലേക്ക് തിരയുക മാനസാന്തരപ്പെടുക യഥാസ്ഥാനപ്പെടുക വസ്ത്രങ്ങളെ അല്ല എന്ത് ചെയ്യണം ഹൃദയങ്ങളെ തന്നെ കീറണം കൈ കഴുകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവത്തെ വെടിപ്പാക്കുക എന്നതിൻ്റെ അർത്ഥം അല്ല കൈവെള്ളത്തി കഴുകുക എന്നുള്ളതല്ല ജീവത്തെ വെടിപ്പാക്കുക എന്നാണ് ഹൃദയത്തെ വസ്ത്രം കീറുക എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ കീറലിൻ്റെ പ്രതീകമാണ് ഔട്ട്ബോർഡ് എക്സ്പ്രഷനാണ് അതായത് ആന്തരിക ദുഃഖത്തിൻ്റെ ബാഹ്യമായ പ്രകടനമാണ് ഇവിടെ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് നമ്മുടെ ഹൃദയങ്ങളെ ദൈവസെന്നയിൽ ഒരു സൂക്ഷ്മ ശോധനയ്ക്ക് വിധേയപ്പെടുത്തണം എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്യണം ആഴത്തിൽ നമ്മുടെ ഹൃദയത്തിൽ കുറ്റബോധമുണ്ടാകണം ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുകൾ വന്നുപോയിട്ടുള്ള കുറവുകൾ ഇവയെ സംബന്ധിച്ച് ആഴമേറിയ ഒരു കുറ്റബോധമുണ്ടായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ ദൈവസേനയിൽ ദൈവവചനമാകുന്ന വാളുകൊണ്ട് ശക്തമായി കീറി മുറിച്ച് ദൈവസെന്നയിൽ ഒരു അർപ്പണത്തിനായി നാം തയ്യാറാകണം അതാണ് പ്രഭായൻ പറയുന്നത് എന്നാൽ ഇപ്പോഴെങ്കിലും എന്ന് പറഞ്ഞാൽ അവർ അവസരങ്ങളെ ഒക്കെ പാഴാക്കി അളഞ്ഞു ദൈവം നിരന്തരമായി അവരോട് ആവശ്യപ്പെട്ടിട്ടും അവരെന്ത് ചെയ്തു ആചാരപരമായി അവരുടെ ആരാധനാ സംവിധാനങ്ങളുമായി മുമ്പോട്ട് പോയി പ്രിയപ്പെട്ടവരെ വേർപെട്ട എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലും ഇന്ന് സംബന്ധിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് തലമുറകളുടെ കടന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ എല്ലാം ആരാധനാ സംവിധാനങ്ങൾ കേവലം സാമുദായവത്കരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു പള്ളികളിലൊക്കെ ഞങ്ങളായിരിക്കുമ്പോൾ സാധാരണ കടന്നു വരുമ്പോൾ ആദ്യം രണ്ട് പാട്ട് അല്ലെങ്കിൽ മൂന്ന് പാട്ട് പിന്നെ ഒരു ഇൻട്രൊഡക്ടറി പ്രയർ ഇത് കഴിഞ്ഞ് വിശുദ്ധ കുർബയുടെ തക്സയുടെ ഒന്നാം ഭാഗം രണ്ടാം ഭാഗം മൂന്നാം ഭാഗം നാലാം ഭാഗം എന്നിങ്ങനെ പള്ളികളിൽ ഇതിനു വേണ്ടി ക്രമപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ ഞായറാഴ്ചയും ഇതുതന്നെയാണ് ചെയ്യുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധമായി സ്തുതി എന്ന് പുരോഹിതൻ ചൊല്ലിയാൽ ആദ്യം ഒരു തന്നെ ആമീൻ എന്ന് ജനം ചൊല്ലിയാൽ മതി ഞാൻ പറഞ്ഞത് ഇതേ രീതിയായി ഇപ്പം നമുക്ക് വന്നിരിക്കുന്നത് നമ്മൾ ചിന്തിക്കുന്നത് ഞായറാഴ്ച വന്നു രണ്ടു പാട്ട് പാടി പിന്നെ ഒരു ഡോക്ടറി പ്രേർത്ഥം പ്രാർത്ഥിച്ചു ഒരു സങ്കീർത്തനം വായിച്ചു മൂന്നാല് കഥാപ്രസംഗം പോലെ ചില വർഷിപ്പ് തോട്ട്സുകൾ പറഞ്ഞു പിന്നെ അപ്പം മുറിച്ചു പാനപാത്രം കഴിച്ചു എല്ലാ ഞായറാഴ്ചയും ഇതുതന്നെ ഇങ്ങനെ പതിവായി മുമ്പോട്ട് പോയാൽ ആരാധനയായി എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹം ആരാധന എന്ന് പറഞ്ഞാൽ എന്താണ് അത് പ്രസംഗമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഷാനുഭവ പ്രസംഗങ്ങളുടെ പരമ്പരയല്ല ആരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്രമബദ്ധമാകുന്ന ചട്ടപ്രകാരമുള്ള രണ്ട് പാട്ടുകളോ പിന്നൊരു സങ്കീർത്തന വായനയോ കുറേ പ്രബോധനങ്ങളോ അല്ല ആരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തകർന്ന ഹൃദയത്തോടെ നൂറുക്കമുള്ള വികാരത്തോടെ ദൈവശ്രിയിൽ നമ്മുടെ ഹൃദയങ്ങളെ പകർന്ന് ദൈവത്തിന് നന്ദി അർപ്പിക്കുന്ന ദൈവിക പ്രവൃത്തിയാണ് ഇസ്രായേൽ അത് അന്യം നിന്നുപോയി ദേവാലയം ശൂന്യമായി ഇസ്രായേൽ ജനം ദൈവത്തിന് കേവലം പ്രതീകാത്മകമായി വഴിപാടർപ്പിക്കുന്ന ജനതയായി അത് പൊതിച്ചു ഹൃദയത്തിൽ നൊന്ത് പ്രവാചകൻ വിളിച്ചു പറയുക ഇപ്പോഴെങ്കിലും നിങ്ങളെ ചെയ്യുക പൂർണ്ണ ഹൃദയത്തോടെ ഭയത്തോടെ ഭക്തിയോടെ വിറയലോടെ അനുതാപത്തോടെ വിലാപത്തോടെ നിങ്ങളുടെ വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറി ദൈവത്തിൻ്റെ മടങ്ങി വരിക ഹോഷയ പ്രവാചകന്റെ പുസ്തകത്തിലൊക്കെ ദൈവം ഇസ്രായേൽ മക്കളോട് യാചിക്കുന്ന യാജനങ്ങൾ വായിക്കുന്നു ഇസ്രായേലേ നീ ഇപ്പോഴെങ്കിലും മടങ്ങി വരുമെങ്കിൽ എനിക്ക് നിന്നോട് വളരെ ദയ കാണുകയില്ലയോ എന്ന് പ്രവാചകൻ പറയുക ബോർവട്ട ദൈവജനത്തോടെ ഈ കോവിഡ് കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആവർത്തിച്ച് ഓർപ്പിക്കുകയാണ് ദൈവജനമേ നിങ്ങൾ മടങ്ങി വരിക നിങ്ങൾ കർത്താവിൻ്റെ സന്നിലേക്ക് മടങ്ങി വരിക നിങ്ങൾ ഓരോരുത്തരും താന്താന്റെ പാപങ്ങളെ ദൈവസനിലെ ഏറ്റുപറയുക അന്യോന്യവും ദൈവത്തോട് ഏറ്റുപറയുക ഹൃദയത്തിൽ തകർച്ചയും നുറുക്കമുണ്ടാകുക നടുക്കമുണ്ടാകുക നിങ്ങൾ ദൈവത്തെ ഭയപ്പെടുക ജീവനുള്ള ദൈവത്തെ ഭയപ്പെടുക കർത്താവിനിലേക്ക് നിങ്ങൾ തിരിഞ്ഞു വരിക ഇങ്ങനെ തിരിഞ്ഞു വരാതെ നമ്മൾ എല്ലാ വർഷവും പെയിൻ്റ് അടി നടന്നുകൊണ്ടിരിക്കുക എങ്ങനെ അറിയാവോ പായൽ റിമൂവ് ചെയ്യാത്ത പ്രതലത്തിൽ ബെർജറിൻ്റെ പെയിൻറ് അടിച്ചു ഇതാ നമ്മുടെ കൺവെൻഷനുകളിലും നമ്മുടെ മീറ്റിങ്ങിലും ഒക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് എന്ത് സംഭവിക്കുന്നത് ഞാൻ പറയാം നിങ്ങൾക്കറിയാമല്ലോ സർഫേസ് ക്ലീൻ ചെയ്യാതെ പെയിൻ്റ് അടിച്ചു കഴിഞ്ഞാൽ അടിച്ചവൻ വീട്ടിൽ ചെന്ന് ഒരാഴ്ച കഴിയുമ്പോൾ ഈ അടിച്ച സാധനം പൊരിഞ്ഞിളകി അങ്ങ് പോവും അത് പൊളിഞ്ഞങ്ങ് പോവും അവിടെ നിൽക്കുക എന്താ കാരണം അറിയാമോ സർഫേസ് ക്ലീൻ അല്ലായിരുന്നു കർത്താവിന് ആവശ്യമായത് തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെയാ അല്ലാതെ ഹന്യവും വഴിപാടുമല്ല ഒരു പ്രത്യേക ഒക്കേഷനിൽ മലാക്കി പ്രവാഹിത കാലം വന്നപ്പോൾ നിങ്ങളുടെ ഖനനയാകും നിങ്ങളുടെ വഴിപാട് ഞാൻ വെറുക്കുന്നു ബോധനയാകും എനിക്ക് പ്രിയമല്ല എന്ന് ദൈവം തീർത്ഥാജനത്തോട് പറഞ്ഞു എന്താ കാരണം ഹൃദയത്തിൽ വെടിപ്പില്ലാതെ ജീവത്തിൽ വിശുദ്ധിയില്ലാതെ ആദർശ ശുദ്ധിയില്ലാതെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാട് ശരിയല്ലാതെ ഔപചാരികമായ ആരാധനയുമായി ദൈവസ്വനം വന്ന യജനത്തോട് കർത്താവ് പറഞ്ഞു ഞാനിത് വെറുക്കുന്നു എനിക്ക് ആവശ്യമുള്ളത് തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയമാണ് നാം നമ്മെ തന്നെ ശോധന ചെയ്യുമോ യോഗ പ്രവാചകൻ്റെ ആഹ്വാനം ഒരു കീറുന്ന ഹൃദയവുമായി ദൈവത്തെങ്കിൽ വരുവാനുള്ള ആഹ്വാനമാണ് നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാം നമ്മളുടെ ഹൃദയങ്ങളെ ദൈവശനയിൽ ആത്മശോധന ചെയ്തുകൊണ്ട് ഹൃദയത്തിലേക്ക് ദൈവത്തിൻ്റെ വചനമാകുന്ന വാളുകൊണ്ട് ആഴത്തിൽ മുറിവേൽക്കപ്പെട്ടിട്ട് അനുതാപത്തോടും വിറയലോടും കൂടെ കർത്താവിൻ്റെ സനിലേക്ക് നമുക്ക് വരാം പത്രോസ് വന്നത് എക്സ്ട്രീം ഹി എക്സ്ട്രീംലി ലിമൻ ലെമൻഡ് ആൻഡ് ക്രൈഡ് എന്നായിരിക്കുന്ന യോഗത്തിൽ അവന് അത്യന്തം വിലപിച്ച് കരഞ്ഞു എന്നാണ് ആ പത്രോസ് ഒരിക്കലും പിന്നീട് തൻ്റെ ജീവിദായകനെ തള്ളിപ്പറഞ്ഞില്ല ഒരിക്കലും കർത്താവിൻ്റെ ഇഷ്ടത്തിന് വിരോധമായി നിന്നിട്ടില്ല ഒരിക്കലും ദൈവേഷ്ടത്തിന് വിരോധമായി പ്രവർത്തിച്ചിട്ടില്ല അവനെ ഒരു കൊവാടായി കവാടായി പിലവത്തൂസിൻ്റെ പ്രക്ഷോരത്തിൻ്റെ മുമ്പാകെ ഭയജഗിതനായി അവനെ നിന്ന് ദൈവത്തിനെ തള്ളി പറഞ്ഞെങ്കിൽ ഈ പത്രോസ് ഒടുവിലായി എക്സ് ആകൃതിയിലുള്ള ഒരു ക്രൂഷ്യന്മേൽ ക്രൂഷിതനാകുകയായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് കർത്താവിന് വേണ്ടി രക്തസാക്ഷിയാകുകയായിരുന്നു കർത്താവിൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ യോഗന്യാന പോസിനൊഴിയെ സ്വാഭാവിക മരണത്തിന് വശമ്പതരായ ഒരുത്തരുവിൽ എല്ലാവരും രക്തസാക്ഷികളാകുകയായിരുന്നു അത് പത്രോസിനെ നീറോ കൊല്ലുന്ന ഡൊമീഷ്യൻ കൊല്ലുന്ന സമയത്ത് നീറോ കൊല്ലുന്നായ സമയത്ത് നമ്മൾ ഇങ്ങനെയാണ് ചരിത്രം പറയുന്നത് അവനോട് ചോദിച്ചത് നിനക്ക് എന്തെങ്കിലും അന്ത്യ അഭിലാഷമുണ്ടോ അവൻ പറഞ്ഞെനിക്കൊരു അഭിലാഷമുണ്ട് അറിയാവോ എൻ്റെ കർത്താവിനെ ക്രൂഷിക്കുമ്പോൾ നിങ്ങൾ അവൻ്റെ തലമുകൾ മുകളിലും കാലുകൾ താഴെയുമായി നെടുകയാണ് ക്രൂക്ഷിച്ചത് ഞാൻ ക്രൂഷിക്കപ്പെടുമ്പോൾ നിങ്ങൾ എന്നെ ക്രൂഷിപ്പാൻ പോവുകയാണ് ഞാൻ ക്രൂഷിക്കപ്പെടുമ്പോൾ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തൻ്റെ ചങ്കിലെ ചോര ക്രൂശിന്മേലൊഴിക്കുക എൻ്റെ ജീവദായകനായ യേശുവിൻ്റെ പാദം ചുംബിച്ചുകൊണ്ട് എനിക്ക് മരിക്കണം അതുകൊണ്ട് എന്നെ തലകീഴായി ക്രൂഷിക്കണം എന്നവൻ പറയുകയും റോമൻ സൈന്യങ്ങൾ അവനെ തലകീഴായി ക്രൂശിക്കുകയും ചെയ്തു എന്നാണ് സഭാ ചരിത്ര രേഖകൾ പറയുന്നത് ഇതിനെയാണ് തകർന്ന ഹൃദയം നുറുക്കമുള്ള ഹൃദയം അല്ലെങ്കിൽ കീറുന്ന ഹൃദയം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയങ്ങൾ എങ്ങനെയുള്ളതാണ് സഹോദരന് വിരോധമായി ദോഷം പ്രവർത്തിച്ചിട്ട് ദൈവത്തിന് വിരോധമായി അധർമ്മം പ്രവർത്തിച്ചിട്ട് അശ്വത് പ്രവർത്തിച്ചിട്ട് ദുരാലോചനകൾ ചെയ്തിട്ട് അയോഗ്യമായ ജീവിതശൈലികൾ ചെയ്തിട്ട് കൈക്കൂലി വാങ്ങിയിട്ട് ദൈവത്തിന് വിരോധമായി പ്രവർത്തിച്ചിട്ട് യാതൊരു പുളിപ്പും മാനസാന്തരവുമില്ലാതെ ഞാനും വാഴുന്നു പരമേശ്വ എന്ന പാട്ടുപാടി ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനമേ ഹൃദയങ്ങളെ പറിച്ചു കീറി ദൈവത്തിനിലേക്ക് മടങ്ങി വരിക ഭയപ്പെടുക അനുദപിക്കുക വിലപിക്കുക ദൈവങ്ങളിലേക്ക് ദൈവത്തിനിലേക്ക് തിരിയുക എന്നാൽ ദൈവത്തിന് നിങ്ങളോട് ദയയും കരുണയും ഉണ്ടാകും എന്നാണ് പ്രവാചകൻ വിളിച്ചു പറഞ്ഞത് ആ ജനം നാം വായിക്കുന്നു ഒരു ശേഷിപ്പ് ആ നിലയിൽ ദൈവത്തിൻ്റെ മടങ്ങി വന്ന ഒരവസ്ഥയെ സംബന്ധിച്ച് നമ്മൾ തിരുവരുത്തിൽ വായിക്കുന്നുണ്ട് ഇന്ന് ഞാൻ നിങ്ങൾ ഒരു റെമിനൻ്റാണ് ഒരു ശേഷിപ്പാണ് ഒരു ശേഷിപ്പ് മാത്രമേ ദൈവത്തെ സത്യമായി നോക്കി വിളിക്കുന്നവരായി ഉണ്ടാവുകയുള്ളൂ നമ്മളൊക്കെ ഭൂരിപക്ഷത്തെ കണ്ടുകൊണ്ടാണ് വിലമതിക്കുന്നത് അങ്ങനെയല്ല ഒരു ശേഷിപ്പ് എല്ലാ കാലത്തും ദൈവത്തോട് വിശ്വാസം പുലർത്തുന്ന ദൈവത്തോട് വിശുദ്ധിയിൽ ജീവിക്കുന്ന ദൈവ ജീവത്തിന് ജീവത്തിന് വില അല്ലെങ്കിൽ ദൈവവചനത്തിന് വില കൽപ്പിക്കുന്ന ഭക്തിക്ക് വില കൽപ്പിക്കുന്ന ഒരു ചെറിയ ന്യൂനപക്ഷം എല്ലാ കാലത്തുമുണ്ട് ആ ന്യൂനപക്ഷത്തെ ദൈവം ആദരിക്കും ഒരു പക്ഷെങ്കിൽ ലോകം നിലനിൽക്കുന്നത് തന്നെ പ്രാർത്ഥിക്കുന്ന ദൈവത്തെ സ്നേഹിക്കുന്ന ജീവിത വിശുദ്ധിയുള്ള കർത്താവിനെ ഭയപ്പെടുന്ന ഒരു ചെറിയ കൂട്ടം വിശ്വാസികൾ നിമിത്തമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളത് വിശ്വസിക്കുക നമുക്ക് ദൈവത്തിങ്കിലേക്ക് ഹൃദയം ചായ്ച്ച് കർത്താവേ എൻ്റെ കുറവുകളെ എൻ്റെ പാപങ്ങളെ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് നമ്മുടെ ഹൃദയങ്ങളെ കീറി നമുക്ക് ദൈവത്തിന് പ്രസാദകരമായ ആരാധനകൾ അർപ്പിച്ച് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമുക്ക് മുന്നേറാം തുടരാം ദൈവമായ കർത്താവ് നാം ഇവരെയും അതിനായി സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അൻപത്തി എട്ടാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു ഞാൻ മുന്നമയെ ഓർപ്പിച്ച പോലെ രണ്ട് എപ്പിസോഡുകൾ എപ്പിസോഡിലൂടെ തീർത്തിട്ടെ ഈ ക്ലാസ് ഞാൻ ഈ ഇവിടെ നിർത്തുകയാണ് വിഷയങ്ങൾ ഇനിയും ധാരാളമുണ്ടെങ്കിലും മറ്റൊരു ഡിസിപ്ലിനിലേക്ക് പ്രവേശിപ്പാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് അത് ഞാൻ ഇവിടെ നിർത്തുകയാണ് പല ആളുകളും എന്നെ വിളിച്ച് ഈ ക്ലാസുകൾ പുസ്തകരൂപത്തിൽ നോട്ടുകളാക്കി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ മരുന്ന് വാങ്ങിക്കുവാൻ ബുദ്ധിമുട്ടുള്ളവനാണ് ഞാൻ വിശ്വാസിൻ്റെ വേലക്കാരനാണ് അതുകൊണ്ട് ദൈവം അന്നു വരുന്ന വിശ്വാസിൻ്റെ വേലയിലെ മണ്ണുകൊണ്ട് തൃപ്തനായി ജീവിക്കുന്ന എനിക്ക് ഇത് പുസ്തകമാക്കാനും പ്രസിൽ കൊടുക്കാനും അച്ചടിക്കാനും ഒന്നും ഉള്ള സാമ്പത്തിക സൗകര്യമുള്ളവരല്ല അതുകൊണ്ട് നിങ്ങൾ ഈ നോട്ടുകളൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഫയലായി സൂക്ഷിക്കുക എനിക്ക് അതിനുള്ള നിർവാഹമില്ല അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ ചെല്ലരുന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ നോട്ട് അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷേ എഴുതി കൊടുക്കാൻ എനിക്ക് കൈകൊണ്ട് എഴുതാനാവുകയെങ്കിൽ ഞാൻ അറുപത് ഗ്രൂപ്പുകൾ ദിവസം എഴുതി കൊടുക്കുന്നവനാണ് ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞുകൊണ്ട് എനിക്ക് കൈക്ക് സർവിക്കൽ ഡിസ്കിൻ്റെ പ്രോബ്ലം കാരണം എഴുതുവാനുള്ള സ്വാതന്ത്ര്യം ടൈപ്പ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം വളരെ കുറവാണ് അതുകൊണ്ട് എനിക്ക് ടൈപ്പിങ്ങെ പ്രയാസമായതുകൊണ്ടാണ് ഞാൻ എൻ്റെ പറയാനുള്ള ആശയങ്ങളെല്ലാം ലൈവിൽ വന്ന് പറയുന്നത് അത് എനിക്ക് സാധിക്കില്ല ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചിന്തകളും നോട്ട്സുകളുമാണ് നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്യുകയോ സാവധാനമായി എഴുതിയെടുക്കുകയോ ഫയൽ ചെയ്യുകയോ സൂക്ഷിക്കുകയോ ഒക്കെ ചെയ്യാം ദൈവമായി കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ കർത്താവിൻ്റെ നാമം അഭിമുഖപ്പെടട്ടെ കർത്താവിൻ്റെ മഹത്തരുമായി ശുസൂക്ഷിക്കും സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാൻപ്ല താങ്ക് യു